എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പ് സിംഗർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നാല് പേരാണ് ടോപ്പ് സിംഗർ വേദിയിൽ പാടിയത്. മത്സരാർത്ഥികൾക്ക് ഡബിൾ വാവുമേ എക്സ്ട്രീമുമാണ് ലഭിച്ചതും. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യവും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എല്ലാ ദിവസവും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ മലപ്പുറത്തു നിന്നുള്ള ശ്രീദേവ് ആലപിച്ച ഗാനം 1992 പുറത്തിറങ്ങിയ ജോണി വാക്കർ എന്ന സിനിമയിലെ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഒരു ഗാനത്തിൻ്റെ സംഗീതം എസ് പി വെങ്കടേഷാണ്, എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, പാടിയിരിക്കുന്നത് ദാസേട്ടനാണ്. ഈ ഒരു ഗാനത്തിന് എ ഡബിൾ വാവ് ആണ് ഇന്ന് ശ്രീദേവിന് ലഭിച്ചത്. മാത്രമല്ല ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ അക്ഷിതിന് എ എക്സ്ട്രീം ലഭിച്ചു. അക്ഷിത് പാടിയ പാട്ട് 1992 പുറത്തിറങ്ങിയ ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ എന്ന ഗാനമാണ്. ഈ ഒരു ഗാനത്തിൻ്റെ സംഗീതം രവീന്ദ്രൻ മാസ്റ്ററാണ്, എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്, പാടിയിരിക്കുന്നത് ദാസേട്ടനാണ്, രാഗം ആബേരിയാണ്. ഈ ഒരു മനോഹരമായ ഗാനം മനോഹരമായി തന്നെ ടോപ്പ് സിംഗർ വേദിയിൽ പാടിയ അക്ഷിത് ഇന്ന് എ എക്സ്ട്രീം സ്വന്തമാക്കി. മാത്രമല്ല കൊല്ലത്തു നിന്നുള്ള അസ്നയും ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ പാടിയ അസ്നയ്ക്ക് എ ഡബിൾ വാവ് ആണ് ഇന്ന് ലഭിച്ചത്. അസ്ന പാടിയ പാട്ട് 1986 പുറത്തിറങ്ങിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്ന് തുടങ്ങുന്ന എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ടിൻ്റെ സംഗീതം കണ്ണൂർ രാജനാണ്, എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്, പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. ഈ ഒരു ഗാനത്തിന് അസ്നയ്ക്ക് എ ഡബിൾ വാവ് ആണ് ലഭിച്ചത്. മാത്രമല്ല ഇന്ന് കൃഷ്ണശ്രീയും ടോപ്പ് സിംഗർ വേദിയിൽ പാടി. കൃഷ്ണശ്രീക്ക് എ എക്സ്ട്രീമും ഇന്ന് ലഭിച്ചു. കൃഷ്ണശ്രീ പാടിയ പാട്ട് 1960 പുറത്തിറങ്ങിയ സീത എന്ന സിനിമയിലെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പും പൈതലേ എന്ന് തുടങ്ങുന്ന എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ടിൻ്റെ കമ്പോഷൻ വി ദക്ഷിണാമൂർത്തിയാണ്, എഴുതിയിരിക്കുന്നത് അഭയദേവാണ്, പാടിയിരിക്കുന്നത് പി സുശീലിയാണ്. ഈ ഒരു ഗാനത്തിന് എ എക്സ്ട്രീം കൃഷ്ണശ്രീ സ്വന്തമാക്കി. രണ്ടു പേർക്ക് എ എക്സ്ട്രീമും രണ്ടു പേർക്ക് ഡബിൾ വാവും ആണ് ലഭിച്ചത്. മാത്രമല്ല കുട്ടി ജഡ്ജസായിട്ട് ഉണ്ടായിരുന്നത് ശ്രീഹരിയും സൂര്യനാരായണനും ആവണിയും വൈഷ്ണവി കേവിയും തന്നെയായിരുന്നു. മാത്രമല്ല ഒരു പാട്ടിൻ്റെ ലോഞ്ചും നല്ലൊരു പാട്ടിൻ്റെ ലോഞ്ചും ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ നടന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവനശ്രീയ, എവരുടെയും പ്രിയങ്കരിയാണ് ദേവനശ്രീയ. ദേവനശ്രീയ ഉടൻ തന്നെ ടോപ്പ് സിംഗർ വേദിയിൽ പാടുന്നതായിരിക്കും. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ടോപ്പ് സിംഗർ വേദിയിൽ ദേവനശ്രീയുടെ പാട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അയാൾ തീർച്ചയായും ലൈക്ക് ഇടുക. ഇതുപോലുള്ള വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല ഇത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള കുറേയധികം പേരുണ്ടാവും, അവരിലേക്കൊരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പിൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ എൻ്റർടൈനിങ് ടോപ്പ് സിംഗർ വീഡിയോസിനായിട്ട് പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. നാളത്തെ ടോപ്പ് സിംഗർ വിശേഷങ്ങളുമായിട്ട് ആരൊക്കെയാണ് പാടുന്നത്, ഏതൊക്കെ പാട്ടുകളാണ് അവർ പാടുന്നത് തുടങ്ങിയ വിശേഷമായിട്ട് നാളെ രാവിലെയുള്ള വീഡിയോയിൽ കാണാം. അത് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നന്ദി, ഗുഡ് നൈറ്റ്.